പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമായി അമരമ്പലം പഞ്ചായത്തിലെ പട്ടയമില്ലാത്ത കുടുംബങ്ങൾക്കുള്ള പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഒരേക്കറിൽ താഴെ ഭൂമിയുള്ളവർക്കാണ് പട്ടയം ലഭിച്ചത്. 50 വർഷത്തോളമായുള്ള കാത്തിരിപ്പിനാണ് പട്ടയം ലഭിച്ചതോടെ വിരാമമായത്. പട്ടയമില്ലാത്തതിനാൽ ബാങ്ക് ലോൺ തുടങ്ങി വിവിധ സർക്കാർ ആനുകൂല്യങ്ങളും ലഭ്യമാകാത്ത അവസ്ഥയിലായിരുന്നു ഇവർ. മുൻവാടംഗവും നിലവിൽ ബ്ലോക്ക് അംഗവുമായ PM ബിജു നൽകിയ അപേക്ഷയിൽ സെപ്റ്റംബർ 23 റവന്യൂ വകുപ്പ് ഉത്തരവിറക്കിയത്. 1963 ഭൂപരിഷ്കരണ നിയമപ്രകാരമാണ് നടപടി. അമരമ്പലം വില്ലേജിലെ കാർത്യായനി തമ്പാട്ടി, മാനവല്ലഭൻ തിരുമുൽപ്പാട് എന്നിവരിൽ നിന്നും സർക്കാർ ഏറ്റെടുത്ത ഭൂമിക്കാണ് പട്ടയം ലഭ്യമായത്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾ 50 വർഷത്തിൽ പരമായി ഇവിടെ സ്ഥിരതാമസക്കാരാണ്. മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മുനീഷ കടവത്ത്, LDF കമ്മിറ്റി തുടങ്ങിയവരുടെ ശക്തമായ ഇടപെടലാണ് ഒരിക്കലും ലഭിക്കില്ല എന്ന് പറഞ്ഞ് എഴുതിത്തള്ളിയ പട്ടയമെന്ന ആവശ്യം ലഭ്യമാക്കിയത്. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ ആദ്യ പട്ടയം ആലക്കോട്ട് സുബൈദയ്ക്ക് നൽകി ഉദ്ഘാടനം നിർവഹിച്ചു. 15 വർഷത്തോളം പട്ടയം ലഭിക്കുവാൻ അനുഭവിച്ച കഷ്ടപ്പാടും പട്ടയം ലഭിക്കുവാൻ ശ്രമിച്ചവരോടുള്ള നന്ദിയും സുബൈദ നിറകണ്ണുകളോടെ വിവരിച്ചു. പിന്നെ എൻ്റെ വീട് കക്കിയമ്പത് കുറേ നടന്നതാണ്, ഒരുപാട് പൈസയും ചെലവാക്കി. അതൊന്നുമില്ലാതെ അത് കാര്യമായിട്ട് ഓന ഇറങ്ങിയില്ലെങ്കിൽ ഓൻ്റെ ഒരു വാച്ചിൻ്റെ മുതലാണ്. 20 പേർക്കുള്ള പട്ടയം കൂടി ഉടൻ ലഭ്യമാകും. ഇതോടൊപ്പം തന്നെ മാമ്പോയിൽ തരിശ് മേഖലയിൽ 96 കുടുംബങ്ങളുടെ ഭൂമിയുടെ അളവ് രേഖപ്പെടുത്തുന്ന നടപടികൾ ഏതാണ്ട് പൂർത്തിയായി അന്തിമഘട്ടത്തിലാണ്. അമരമ്പലം വില്ലേജ് ഓഫീസിൽ നടന്ന പട്ടയ വിതരണത്തിൽ വില്ലേജ് ഓഫീസർ ഷിബു, വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷൻ ഹമീദ് ലബ്ബ, ബ്ലോക്ക് അംഗം PM ബിജു, CPM ലോക്കൽ സെക്രട്ടറി VK അനന്തകൃഷ്ണൻ, CPI ലോക്കൽ സെക്രട്ടറി ഹരിദാസൻ കുന്നുമൽ തുടങ്ങിയവർ സംബന്ധിച്ചു.